കിടപ്പ് രോഗികളെയും ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും പരിചരിക്കാനുള്ള സർക്കാരിൻ്റെ ധനസഹായ പദ്ധതിയായ ആശ്വാസ കിരണം നിലച്ചു. കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ളത് 127 കോടിയിലധികം രൂപയാണ്. 100,000 വരുന്ന ഗുണഭോക്താക്കൾ പ്രതിമാസ ധനസഹായം നൽകിയിട്ട് 2 വർഷമായി. നവ്യമോൾക്ക് കൂട്ടിരിപ്പ് അമ്മ മേരിക്കുട്ടിയാണ്. എത്രയോ വർഷമായി മേരിക്കുട്ടി വീടിന് പുറത്തേക്ക് പോയിട്ട്. മകൾക്ക് സമീപം എപ്പോഴുമുണ്ട് അമ്മ. ഭർത്താവ് മരിച്ചതോടെ ജീവിതം പ്രതിസന്ധിയിലായി. ചോർന്നൊലിക്കുന്ന വീട്ടിലെ ചെറിയ പ്രസ് നടത്തിക്കൊണ്ടാണ് ജീവിതം മുന്നോട്ട് നീക്കുന്നത്. നിങ്ങൾക്കും ഇതുപോലെ ഒരു ഫിഷ് റീറ്റെയിൽ ഷോപ്പ് ഓപ്പൺ ചെയ്യണം? നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇദ്ദേഹം മാസത്തിൽ 60 ലക്ഷത്തോളം രൂപയുടെ മീൻ കച്ചവടം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും ഇത് ചെയ്യണോ? ഇനിയും എന്തിനാണ് കാത്തിരിക്കുന്നത്? അതുകൊണ്ട് ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ആശ്വാസകിരണം പദ്ധതി വഴി പ്രതിമാസം ലഭിച്ചിരുന്ന 600 രൂപ മകൾക്ക് ഡയപ്പർ വാങ്ങാൻ പോലും തികഞ്ഞിരുന്നില്ല. എങ്കിലും അതൊരാശ്വാസം തന്നെയായിരുന്നു. ഭർത്താവ് മരിച്ചതിന് ശേഷം ബുദ്ധിമുട്ടാണ്, എങ്കിലും അവൾക്കടെ പെൻഷനും എൻ്റെ പെൻഷനും ഒക്കെ കൊണ്ട് കഴിഞ്ഞുകൊണ്ട് പിന്നെ പുള്ളി ഒരു പ്രസ്സാണ് നടത്തിയിരുന്നത്. കോവിഡ് വന്നതോടെ വർക്കില്ല. അപ്പോൾ ആഴ്ചകളുടെ ആൾ വന്ന് അടിച്ചു തരും. അത് നമ്മുടേതായ വർക്കല്ല. ഇപ്പോൾ ഓരോ പാർട്ടികൾ കൊണ്ടുവന്ന് അടിക്കും. അവരുടെ ഞാൻ തന്നെ ബൈൻഡ് ചെയ്തൊക്കെ കൊടുക്കണം. അന്ന് ആ തുടക്കം ഒരുമിച്ച് നമുക്ക് ഓരോ മാസം കിട്ടിയിരുന്നത് ഭർത്താവ് ഉള്ളപ്പോഴാണ്. ഭർത്താവ് മരിച്ചതോടെ കിട്ടാതെയുമായി. ഇപ്പോൾ 1.5 വർഷത്തോളം കിട്ടിയിട്ടുണ്ട്. പെട്ടെന്നൊരു ചികിത്സയൊക്കെ വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാർ ഇവിടെ കൊണ്ടുവരണം. ഇവിടെ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല നമുക്ക്. സർക്കാരിൻ്റെ കണക്കിൽ 92,412 പേരാണ് ആശ്വാസകിരണം പദ്ധതിയിൽ ധനസഹായം കൈപ്പറ്റുന്നത്. ഇപ്പോൾ 23 മാസത്തെ കുടിശ്ശികയാണുള്ളത്. 2020 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം വരെയുള്ള തുകയാണ് വിതരണം ചെയ്തിട്ടുള്ളത്. അതും 1 വർഷത്തിൻ്റെ കാത്തിരിപ്പിന് ശേഷം. ഇപ്പോഴും ആശ്വാസകിരണം എന്ന പദ്ധതിക്ക് ഇപ്പോൾ ആശ്വാസകിരണം അല്ല, ഇപ്പോൾ അനാശ്വാസമായ ഒരു സ്ഥിതിയാണ് കാണുന്നത്. ഈ കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് നൽകുന്ന ഒരു ചെറിയൊരു തുകയാണ് 600 രൂപ. അത് രണ്ട് മനുഷ്യരുടെ ജീവിതത്തിന് വേണ്ടിയാണ് ഈ 600 രൂപ പ്രതിമാസം കൊടുക്കുന്നത്. അതിപ്പോൾ തന്നെ 23, 22 മാസത്തെ കുടിശ്ശികയാണ് കാണുന്നത്. അതായത് ഒരു ഗുണഭോക്താവിന് ഏകദേശം 13,000 രൂപ നമുക്ക് കിട്ടേണ്ട സമയത്ത് ഒറ്റ പൈസ പോലും കിട്ടാത്തൊരവസ്ഥയിലേക്കാണ് ഈ ഓണ സീസൺ വരെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെ വിട്ട് കൂട്ടിരിപ്പുകാർക്ക് എവിടേക്ക് പോകാനും കഴിയില്ല. ഒരു ദിവസം ശരാശരി 20 രൂപ മാത്രമാണ് നിലവിൽ ലഭിക്കുക. സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ സർക്കാരിൻ്റെ അടിയന്തര ശ്രദ്ധ പതിയേണ്ട ഒരിടമാണ് ആശ്വാസകിരണം. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനിപോൾ, ന്യൂസ് 18, കൊച്ചി.